ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ജിൽബാബ് സ്റ്റിച്ചിങ്ങാണ്. കാരണം എനിക്ക് ഇപ്പോഴും ഒരുപാട് ഫ്രണ്ട്സുകൾ വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു ജിൽബാബ്, അതായത് വലിയൊരു ജിൽബാബ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും 60 ഇഞ്ച് പർദ്ദ ധരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ജിൽബാബാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ പർദ്ദയുടെ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ ഓൺലൈൻ വഴിയല്ലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തികളായിട്ട് നമുക്ക് അളവറിയണമെങ്കിൽ ഏകദേശം ഞാൻ പർദ്ദയുടെ ഏതളവിലുള്ള പർദ്ദയാണ് ധരിക്കാറ് എന്നാണ് ചോദിക്കാറുള്ളത്. അതിനനുസരിച്ചാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ ഇത് 60 സൈസ് വലുപ്പത്തിലുള്ള ഒരു പർദ്ദ ധരിക്കുന്ന വ്യക്തിക്കുള്ള ജിൽബാബാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ തുണി എടുത്തിട്ടുള്ളത് 4 മീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അത് നീളത്തിൽ മടക്കി വീണ്ടും അത് ഇതേപോലെ, അപ്പോൾ ഞാനിതിൽ കാണിച്ചതുപോലെ മടക്കി വെച്ച് സ്ലീവ് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ച് വീതിയും, എപ്പോഴും പറയുന്നത് പോലെ തന്നെ 10 ഇഞ്ച് വീതിയും അതേപോലെ 18 ഇഞ്ച് നീളവുമാണ് ഇന്നത്തെ ഈ ജിൽബാബിനുള്ള സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 2 സ്ലീവിനുള്ള തുണിയാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ മടക്കി വെച്ച് കണ്ടോ 10 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 4 മീറ്ററും 10 സെൻറ്റിമീറ്ററുള്ള തുണിയാണ്. ഇപ്പോൾ അത് 40 ഇഞ്ച് വീതിയാണ് ഈ തുണിക്കുള്ളത്. അതിൽ നിന്നും ഇതുപോലെ മടക്കി വെച്ച് ആദ്യം ഞാൻ സ്ലീവിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ 2 സ്ലീവിനുള്ളതും ഉണ്ടാവും. രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാനാണ് അങ്ങനെ മടക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആ കട്ട് ചെയ്തെടുത്തതിനെ ഒരു മടക്ക് നിർത്തിയതിന് ശേഷം ഇതുപോലെ വെച്ച് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ സെൻറ്ററിൽ നമ്മൾ നീളത്തിൽ മടക്കി വെച്ച ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് 2 സ്ലീവിനും വേറെ വേറെ നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഈ തുണിയുടെ ഈ ഒരു സ്ലീവിൻ്റെ നീളം 20 ഇഞ്ചായിരിക്കും. ഓരോ സ്ലീവും 20 ഇഞ്ച് നീളം ഉണ്ടാവും, 10 ഇഞ്ച് വീതി ഉണ്ടാവും. അപ്പോൾ 20 ഇഞ്ച് നീളം ജിൽബാബിന് ആവശ്യമില്ല. എത്ര ഹൈറ്റും വെയ്റ്റും ഉള്ള നീളം ഉള്ള ആളാണെങ്കിലും, ഹൈറ്റുള്ള ആളാണെങ്കിലും 20 ഇഞ്ച് നീളം ജിൽബാബിന് ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ, ഇപ്പോൾ കണ്ടോ 20 ഇഞ്ചാണ് അതിൻ്റെ നീളം, 2 ഇഞ്ച് വീതി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 2 ഇഞ്ച് വീതിയിൽ രണ്ട് തുണികളിൽ മടക്കി വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ റിബൺ പോലെ നമുക്ക് 2 പീസുകളാണ് അതിൽ നിന്ന് കിട്ടുന്നത്. 2 ഇഞ്ച് വീതിയിൽ അത് 2 പീസുകളും നമുക്ക് കളയേണ്ടതില്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരേപോലെ വെച്ച് ഒറ്റ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നത്, വേറെ വേറെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. 2 ഇഞ്ചാണ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു 4 മീറ്ററും 10 സെൻറ്റിമീറ്റർ തുണിയെടുത്താൽ അതിൽ നിന്ന് ഒരല്പം പോലും നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. ഒരു ഇഞ്ച് എവിടെയും ഒട്ടും തന്നെ, അങ്ങനെ തന്നെ പറയാം, നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ റിബൺ പോലെയുള്ള ഈ 2 പീസുകൾ നമുക്ക് മുഖമക്കനയുടെ 2 സൈഡിലും ബാക്കിലോട്ട് കെട്ടാൻ വേണ്ടി നമ്മൾ ഒരു നാട ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. ശേഷം 60 ഇഞ്ച് നീളത്തിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന്ന്. 60 ഇഞ്ച് നീളത്തിൽ ഞാൻ വരഞ്ഞു കൊടുത്തു. ശേഷം അത് കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ള പീസ് നമുക്ക് 80 ഇഞ്ച് നീളം കിട്ടിയിരിക്കും. 60 ഫ്രണ്ട് പീസും ബാക്ക് പീസ് 80. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ ജിൽബാബും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സംശയം, ഒരുപാട് പേർക്ക് സംശയമുണ്ട് കട്ട് ചെയ്യുമ്പോൾ പല അളവിലും. അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്.
കണ്ടോ, മേശയുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഏകദേശം 60 ഇഞ്ചാണ് എനിക്ക് കിട്ടാറുള്ളത്. അതിന് താഴെ തൂങ്ങി കിടക്കുന്ന ഈ ഒരു ഇത്ര ഭാഗം 20 ഇഞ്ചോളം കൂടുതലുണ്ട്. അപ്പോൾ വളരെ കറക്റ്റായിരിക്കും നമുക്കിത്. ഒരു ഒരു റിബൺ പോലും അതിൽ നിന്ന് ഇനി കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കിട്ടില്ല. ഇനി ഞാനത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വിളിക്കുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ബിസിനസ്, ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനറിയുന്നവർ ജിൽബാബ് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഓൺലൈൻ വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരും എനിക്ക് വിളിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു സംശയം ചോദിച്ചും വിളിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു 2 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുത്തല്ലോ, ആ സ്ലീവിൻ്റെ ഒരറ്റത്തുനിന്ന് അത് റിബൺ, നമുക്ക് രണ്ട് സൈഡിൽ നമ്മുടെ ചെവി വരുന്ന ആ ഒരു ഭാഗത്ത് മുഖമക്കനയുടെ രണ്ട് സൈഡിലുമാണ് നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ രണ്ട് വശത്ത് നിന്നും മടക്കി സെൻറ്ററിലേക്ക് മടക്കി വീണ്ടും ഒരു മടക്കു മടക്കി ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു റിബൺ അല്ലെങ്കിൽ ഒരു നാട ആയി. പക്ഷേ അതിനൊന്നുകൂടി വൃത്തി വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ വശത്ത് രണ്ട് വശത്തും ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു നാടക്ക് അതല്ലെങ്കിൽ ആ ഒരു റിബണ് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു വൃത്തി കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യാം, രണ്ടറ്റത്തും ഓരോ സ്റ്റിച്ചിങ് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുത്താൽ അത്രയും നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ രണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം, രണ്ട് റിബണും. ശേഷം അത് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് അതിലേക്ക് സോറി ഇലാസ്റ്റിക്കും കൂടി വേണം. ഇലാസ്റ്റിക്കാണ് സ്ലീവിൻ്റെ അടിവശത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ 1 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മുടെ ഇലാസ്റ്റിക് എത്രത്തോളം വീതി ഉണ്ടോ അതിനനുസരിച്ച് ആ ഇലാസ്റ്റിക് അതിനുള്ളിലൂടെ കൊള്ളണം. അപ്പോൾ അതിനനുസരിച്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഒരറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് മുറിച്ചെടുത്തിട്ട് അതിലൂടെ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതുപോലെ ഇലാസ്റ്റിക് വാങ്ങിക്കാറുള്ളത് ഇത് 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. 1/2 ഇഞ്ചിലും 1/4 ഇഞ്ചിലും 1 ഇഞ്ചിലും 3/4 ഇഞ്ചിലും ഒക്കെ ഇലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. സ്ലീവിന് ഈ ഒരു വീതിയാണ് ഏറ്റവും ഉപകാരപ്രദം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വീതി സ്ലീവിന് നല്ലത്. ചിലർ ഇതിനേക്കാൾ വീതിയുള്ളതും ഇതിനേക്കാൾ വീതി കുറഞ്ഞതും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും യൂസ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും ഷോപ്പിൽ പോയാലും നമ്മൾ വിചാരിച്ച അതേ വീതിയുള്ള ഇലാസ്റ്റിക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താം. അപ്പോൾ ഇലാസ്റ്റിക് ഇതേപോലെയാണ് കേട്ടോ. ആദ്യം ഒരു സേഫ്റ്റി പിന്നിലത് അതുപോലെ കുത്തിവെച്ച് നമുക്ക് ഇനി ആ ഒരു ഹോള് പോലെ ഉണ്ടാക്കിയില്ലേ അതിലൂടെ ഇട്ട് കൊടുത്ത് രണ്ടറ്റം വരുന്ന സമയത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ രണ്ട് വശവും കൂട്ടിപ്പിടിച്ച് നമുക്ക് അതൊന്ന് അങ്ങോട്ടും. അപ്പോൾ നമ്മളത് കൈ വിട്ടാൽ അത് ഇലാസ്റ്റിക് നീങ്ങിപ്പോകും. പിന്നെ നമ്മൾ വീണ്ടും ഇലാസ്റ്റിക് പുറത്തേക്ക് എടുത്ത് വീണ്ടും അതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതേപോലെ ഇലാസ്റ്റിക് ഇട്ട് നമുക്ക് 1-2 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത് സ്ലീവ് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് 2-3 തവണ സ്റ്റിച്ച് ചെയ്യണം. എന്നാലേ അത് നല്ല ഉറപ്പോടുകൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ നല്ല വശം മറിച്ച് വെക്കണം. കാരണം നല്ല വശം മറിച്ച് വെക്കുന്നത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്
സ്ലീവിൻ്റെ നല്ല വശമാണ് ബോഡി പാർട്ടിനോട് ചേർത്തി വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നല്ല വശം മറിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓർമ്മയില്ലാതെ അതിൻ്റെ ചീത്ത വശം ബോഡി പാർട്ടിനോട് യോജിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചതാണ് എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക് പീസാണ് നമ്മൾ മുഖമക്കനെയായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മുഖമക്കന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കട്ടിങ് വരുന്ന ഏരിയ ആദ്യം ഒന്ന് ഇതുപോലെ മടക്കി തയ്ച്ച് വൃത്തിയാക്കി വെക്കണം. ഇതുപോലെ നമ്മളെല്ലാം ഏതൊരു തുണികളും മടക്കി തയ്ക്കില്ല, ആ ഒരു രൂപത്തിൽ രണ്ടായി മടക്കി അതിൻ്റെ നൂലൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി, ഇവിടെ രണ്ട് സ്റ്റിച്ചിൻ്റെ ആവശ്യമൊന്നും വരണില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 80 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത ഈ ഒരു ബാക്ക് പീസാണ് നമ്മുടെ മുഖമക്കന, കണ്ടോ? അതിൻ്റെ ഒരറ്റം ഇതുപോലെ ഒരു മുഖമക്കനായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ചാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത് മുഖമക്കനക്ക്. അത് കുട്ടികൾക്ക് അല്പം കുറച്ചും നമുക്ക് പിന്നെ ഓരോ വ്യക്തികളുടെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. സാധാരണ നോർമലായിട്ട് അത് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൽ നമ്മളിതുപോലെ താഴോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കത്തിൽ 2-3 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. ഡബിളോ ത്രിബിളോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മുഖമക്കന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുകൊടുത്ത് മുഖമക്കന ഇടുന്ന ആ ഭാഗം എപ്പോഴും നനയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റിച്ച് പെട്ടെന്ന് തന്നെ വിട്ടു പോരാനിടയുണ്ട്. എപ്പോഴും നനവോ വിയർപ്പൊക്കെ തട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അതുകൊണ്ട് ഡബിളോ ത്രിബിളോ ആയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുഖമക്കനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസ് കൊണ്ടൊരു മുഖമക്കനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇനി ഇതിൻ്റെ ഈ അടിവശം വരുന്നില്ലേ മുഖമക്കനയുടെ ഈ ഒരു യോജിപ്പ് ജോയിൻ്റ് വരുന്ന ആ ഒരു ഏരിയ അല്ലേ, ഇവിടേക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് 60 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് തുണി നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം. അതിനാദ്യം ഇത് നിർത്തി 60 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ആ തുണി ഇന്ന് നിർത്തിയിട്ട് അതിൻ്റെ നീളവശം ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ മടക്കി അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യണം. ചോക്ക കൊണ്ടോ അതല്ലെങ്കിൽ ഒരു കത്രിക കൊണ്ടോ കട്ട് ചെയ്തിട്ട് സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കാം. ഇതുപോലെ ശേഷം ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുകയാണ് വളരെ നല്ലത്. കാരണം പിന്നെ അത് ഇളകിപ്പോകില്ല. ശേഷം നമുക്ക് ഫ്രണ്ട് പീസിനെയും ബാക്ക് പീസിനെയും ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെയും ഒരു ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. ഫ്രണ്ടും ബാക്കും യോജിപ്പിക്കുന്ന ആ ഒരു ഏരിയയിൽ ഡബിൾ സ്റ്റിച്ചിങ് എന്തായാലും നിർബന്ധമായും കൊടുക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും തരണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം. ഓക്കെ. അപ്പോൾ അതും രണ്ട് പീസുകളും തമ്മിൽ ഞാനതുപോലെ യോജിപ്പിക്കുകയാണ്. ജോയിൻ്റ് ചെയ്ത് ശേഷം നമുക്കിനി സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ ഒരു സൂചി കുത്തി വെച്ചിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇനി ഞാൻ ഷോൾഡർ വരുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നമുക്ക് സ്ലീവ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ചോക്ക കൊണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു ഷോൾഡർ വരുന്ന ഭാഗത്ത്, ഷോൾഡറിൻ്റെ ആ ഒരു ഏരിയ വരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് തുണിയുടെ നല്ല വശങ്ങൾ മുഖാമുഖം വരുന്ന വിധത്തിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വേണം സ്റ്റിച്ചിങ് കൊടുക്കാൻ, അതല്ലെങ്കിൽ അത് മാറിപ്പോകും. അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം ഒരു സൂചി എടുത്ത് ആ സെൻറ്ററിലൊന്ന് കുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങില്ല. ഇപ്പോൾ സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഒരു അറ്റം മുതൽ, അതായത് ഇലാസ്റ്റിക് വെച്ചില്ലേ, ആ ഒരു വശത്ത് നിന്ന് താഴോട്ട് ബോഡി പാർട്ടിൻ്റെ അടിവശം, അതായത് ജിൽബാബിൻ്റെ അടിവശം വരെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ശേഷം മറ്റേ വശത്തും സ്ലീവ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്ലീവിൻ്റെ അറ്റം മുതൽ ജിൽബാബിൻ്റെ അടിവശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ അടിവശം നമ്മൾ ജിൽബാബിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓവർലോക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഇതുപോലെ അതിൻ്റെ ആ തുമ്പ് വരുന്ന ഭാഗം രണ്ടായി മടക്കി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓവർലോക്ക് ചെയ്ത അതേ പെർഫെക്റ്റ്ലി നമുക്ക് നമ്മുടെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഓവർലോക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓവർലോക്ക് മെഷീൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഓവർലോക്ക് മെഷീൻ ഇപ്പോൾ കേട് വന്നിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു ടേബിൾ ടോപ്പ് മെഷീനായിരുന്നു, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഞാൻ ഓവർലോക്കിന് പകരം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ആ ഒരു നാട സ്റ്റിച്ച് ചെയ്തത് രണ്ട് വശത്തും നമ്മുടെ ചെവി വരുന്ന ആ ഒരു ഏരിയയിലാണ്. അത് നമ്മൾ മുഖമക്കനിടുമ്പോൾ ഒരു നമ്മുടെ ചെവി വരുന്ന ഒരു ഏരിയയിൽ ഇതുപോലെ കൊടുക്കുക. രണ്ട് വശത്തും ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജിൽബാബ് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ജിൽബാബ് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സൈസിലും ഏത് കളറിലും ഇതുപോലെ പ്രിൻറ്റിലും ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വരാം.